ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ഈ ഒരു ചായക്കടക്കാരനെ നമ്മളിന്ന് സന്തോഷിപ്പിക്കാൻ പോവുക. പക്ഷേ കാര്യങ്ങൾ ലേശം കൈവിട്ടു പോയി. ചായയും കൊള്ളത്തില്ല, പഴംപൊരിയും കൊള്ളത്തില്ല. കറക്റ്റായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ പഴംപൊരി അല്ല, ഈ പഴംപൊരി ഡേറ്റിംഗ് എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ഉണ്ടാക്കിയ സാധനമല്ല. വേറെ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യ്, പത്ത് രൂപ പറ്റി കൂട്ടിക്കോ. അത് പറഞ്ഞ മോശമല്ലേ? താൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യ്, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. It's showtime. എന്താ ഉള്ളത്? ഓക്കെ, ഒരു ചായ എടുത്തോ. അധികം ഷുഗർ വേണ്ട കേട്ടോ. കഴിക്കാൻ എന്താ ഉള്ളത്? എത്ര നാളാ ഇവിടെ? ആണല്ലേ, ആണല്ലേ. രാത്രി എത്ര മണിവരെയാണ്? ആണല്ലേ, ശരി. ചായ എത്ര? ഇതില് പാല്, പാല് കുറവാണ്. പാല് നന്നായിട്ട് ഒഴുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. നല്ല ഒരുപാട് വെള്ളമൊന്നും ചേർക്കത്തില്ല. കുറച്ചുകൂടെ ഒന്ന് എന്തെങ്കിലും, ഭയങ്കര ഇച്ചിരി കടുപ്പം കുറവായിട്ട്. കടുപ്പം കുറവാണ്. പഴംപൊരി ആന്ന് പറഞ്ഞു. ആലപ്പുഴയിലോട്ടുള്ള ബസ് ഇനി എപ്പോഴാണ്? ആലപ്പുഴയല്ല, ഒരു 15 മിനിറ്റ് ഇടവിട്ട് ബസ് ഉണ്ട്. ലാസ്റ്റ് ബസ്? ലാസ്റ്റ് ബസ് 9 മണിയാണ് തോന്നുന്നു. ഇത് സാധാരണ ഇവിടെ ഉണ്ടാക്കുന്നതാണോ? ഉണ്ടാക്കുന്ന. അപ്പൊ ഈ പഴം ഈ മിക്സ്? അത് കടലമാവും മൈദയും, മൈദയും കൂടെ കലക്കി മുക്കി വെക്കും. എന്റെ പൊന്ന് ചേട്ടാ, ചായയും കൊള്ളത്തില്ല. പാല്, പാല് വാങ്ങിച്ചു. പാലിനകത്ത് ചേർക്കുന്ന ഒന്നും കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. കാണുന്നതിന് കുഴപ്പമില്ല. ഇത് സത്യം പറയാലോ, ഇത് എനിക്കത്ര ഒരു സുഖം തോന്നുന്നില്ല. ഇതിനകത്തുനിന്ന് ഞാൻ സാധാരണ പാലായിട്ട് വെക്കണം. സാധാരണ പാല് ഞങ്ങൾ കൊടുക്കുന്നത് ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുക്കുമോ? അതോ കൊടുക്കത്തില്ല, ചായയായിട്ട് മാത്രമേ കൊടുക്കത്തുള്ളു. ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടാനാണെങ്കിൽ ജീവിതത്തിൽ ഈ ടെൻഷൻസ് കാര്യം വരുമ്പോൾ എങ്ങനെ ഇത് ചെയ്യും? ഇനിയിപ്പോൾ കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചിട്ട് ടെൻഷൻ കൂടും. കേക്ക് മേടിച്ചത് അതുള്ളു. ഇല്ല കാര്യം പറയുന്നതിന് നിങ്ങൾ ദേഷ്യപ്പെട്ട കാര്യം? ഞാൻ ദേഷ്യമൊന്നും പറ്റില്ല, കാര്യമാണ് പറഞ്ഞത്. ഞാനിനി ഇത് ഞാൻ കാര്യം പറയട്ടെ. ഈ സാധനം ചേട്ടൻ കഴിച്ചിട്ട് പറഞ്ഞു നല്ല സാധനമാണ്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു. എനിക്ക് നല്ലതായിട്ട് തോന്നി. ചേട്ടൻ ഉടനെ ഉണ്ടാക്കിയതാണ്? എപ്പോ ഉണ്ടാക്കിയതാണ്? രാവിലെ ഉണ്ടാക്കിയത്. രാവിലെ? അത് ശരിയാ, നല്ല തണുത്ത് ഇരിപ്പുണ്ട്. ഈ സാധനം ഇത് ചൂടും ഇല്ല, നിങ്ങളിങ്ങനെ ചൂടായിട്ട് കാര്യമില്ല. ഏതായാലും തൽക്കാലം ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ആക്ച്വലി ഒരു ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടറാണ്. ഞാൻ ഇന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഒരു സെക്കൻഡ് റോണി സാറേ, ഞാനിപ്പം മാരക്കുളം തെക്ക് സൈഡിൽ ഒരു ഒരു കടയിൽ നിൽക്കുകയാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. കോപ്പി സാറേ, ഇവിടെ ഫുഡിൻ്റെ അത്ര ഒരു ഹൈജീനിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഹോട്ടലിന്റെ പേര്? ആ സാറേ, പണിയാണ് കേട്ടോ. പേരൊന്നും ഇല്ല, പുള്ളിക്കാരാണെങ്കിൽ കട്ട കലിപ്പാണ് ഇവിടെ കാണുന്നത്. പേരൊന്നും ഇല്ല. ഇവിടെ പേപ്പേഴ്സ് ഉണ്ടോ? ഇരിക്ക്, ഏതാ ഇരിക്ക്. പേപ്പർ വീട്ടിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് ടൈം കൊടുത്ത് നോക്കിയാലോ. സാറ് വന്നു കഴിഞ്ഞാൽ ആകെ സീനാവും. പേപ്പറില്ല, ഫുഡ് ഇത് എന്നുണ്ടാക്കിയെന്ന് എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടില്ല. ഈ സാറ് ഇന്ന് ഉണ്ടാക്കിയെന്ന് എന്ത് തെളിവുള്ളത്? സാറ് വരുമ്പോഴത്തേക്ക് നല്ല രീതിക്കൊക്കെ നിന്ന് ഒന്ന് സംസാരിച്ച് നോക്കും. ഇച്ചിരി ചൂടനാണ്. നല്ല എന്തെങ്കിലും ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സീൽ അടിച്ചിട്ടേ പോകത്തും, അറിയാലോ.
എന്താ പ്രശ്നം ഇവിടെ? ആക്ച്വലി ഈ സ്പെസിമെൻ പഴംപൊരി ആക്ച്വലി കുറച്ച് നല്ല ക്വാളിറ്റി കുറവുണ്ട്. കാരണം ഇത് ഭയങ്കര റബ്ബറി ഒരു ഫീലിങ്. പിന്നെ ഈ ഒരു മിക്സ് പുള്ളി പറയുന്നത് പുള്ളി തന്നെ ഉണ്ടാക്കുന്ന പറയുന്നത്, പക്ഷെ സാറിന് അത് ഫീൽ ചെയ്യുന്നില്ലേ? സാധനം ടേസ്റ്റ് ഒക്കെ ഉണ്ട്, റബ്ബർ കട്ട പോലെ ഇരിക്കണല്ലേ ഈ പഴംപൊരി. അല്ല ഈ കട ഉറങ്ങിയത് എത്ര നാളായത്? ഞാനൊരു കാര്യം ചെയ്യും, എനിക്ക് ഇതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. പേപ്പറും കാര്യങ്ങളും മേടിച്ച് ബാക്കി കാര്യങ്ങൾ ഷട്ടർ ഇട്ടോ കേട്ടല്ലോ. ഈ 10 രൂപ എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് ആണ് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ കട പൂട്ടേണ്ടി വരും. നമുക്ക് എന്താ വേണ്ടത്? ഇത് എനിക്ക് എനിക്കിത് ഇവിടെ വന്ന് പറയണം. എന്റെ പൊന്ന അപ്പച്ച, ഈ സെന്റിമെന്റ്സ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജോലി നടക്കത്തില്ല. ഞങ്ങളുടെ ജോലി എന്ന് വെച്ചുകഴിഞ്ഞാൽ നല്ലത് ചെയ്യാന്നുള്ളത്, അതാണ് ഇപ്പൊ ചെയ്യുന്നത്. ഞങ്ങളുടെ ജോലി ചെയ്യാൻ സമ്മതിക്കും, അല്ലെങ്കിൽ ഷട്ട് ഇത് അടച്ചു പൂട്ടേണ്ടി വരും. വീട്ടിലാരൊക്കെ? സാറേ ഞാൻ ഇതിനിടയ്ക്ക് ഒരു അബദ്ധം കാണിച്ച്, ഞാൻ നേരെ നമ്മുടെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു 10 രൂപ പറ്റി വന്നിട്ടുണ്ട്. കേറ്റി എന്നാ തോന്നുന്നു, ഞാൻ ചോദിച്ചു കൊണ്ടേ. നമ്മുടെ മാരാരിക്കുളം കേസ് പെറ്റി കേറ്റിയായിരുന്നോ? സിസ്റ്റത്തിൽ കേറ്റിയായിരുന്നോ? സാറേ പെറ്റി അടിച്ചിട്ടുണ്ട്. സാറേ എത്ര എത്ര ഡിസ്കൗണ്ട് കൊടുക്കും? എത്ര അടക്കാൻ പറ്റിപ്പോ? സാറേ ഈ ഈ അവസ്ഥയൊക്കെ നമ്മൾ എത്ര കണ്ടാണ്. സ്പെസിമനെ ഞാൻ ചുരുട്ടി അങ്ങ് എടുക്കാം, ബാക്കി ഫൈൻ നമുക്ക്. അല്ല കൊടുക്കണ ഭക്ഷണം നമ്മുടെ വീട്ടുകാർക്കും ചീത്തയാണ്, കുഞ്ഞുങ്ങൾ കഴിക്കണല്ലേ. ഞാൻ പറഞ്ഞല്ലേ ഇവരെയൊക്കെ ഇളക്കി കൊണ്ടുവന്ന് സാറിന് മുന്നിൽ വെച്ചിട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? നിങ്ങളെല്ലാരും കൂടി എന്റെ പൊന്ന് മാഷെ, നിങ്ങളെല്ലാരും കൂടി ഒരു ഒരു സാറിന്റെ മുന്നിൽ വെച്ചാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. ആ സാറിന് പിടിക്കാനേ ഇറങ്ങിപ്പോയത്, എന്താന്ന് വെച്ചാൽ ഇതിനെ ഇറങ്ങിപ്പോയത്. ഒന്നാമത് ഈ പുള്ളിക്കാരെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വട്ടം ചൂടി വന്നിട്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ചെയ്യുന്നത് ഇവിടെ സംഭവം നടന്നുകൊണ്ടിരിക്കല്ലേ. ഒന്നാമതെ ഫോണൊക്കെ മാറ്റി വെക്കും, ഫോൺ നിങ്ങൾ ആരെ വിളിച്ചിട്ടും കാര്യമില്ല, ഫോൺ മാറ്റി വെച്ചോ. ഫോൺ ഈ കാര്യം ഇത്രയും സീരിയസ് ആയിട്ട് ചിന്തിക്കും. നിങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ വിളിച്ച് വന്നിട്ട് നിങ്ങൾ എന്താണ് ഒരു DGP റാങ്കിലുള്ള ആളാണ് ഇവിടെ വന്ന് നിങ്ങളുടെ കടയിൽ വന്നിട്ട് എനിക്കറിയില്ല എന്ത് പുകിലാവുന്നു ഇനി ചോ. സ്റ്റേഷനോട്ട് ഞാൻ പറഞ്ഞത് വന്നോണ്ടിരിക്കണം. സ്മൂത്തായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ്, സ്പെസിഫിക് കൊണ്ടുവരാം. അല്ല ഞാനാ, ഞാൻ ഫുഡ് ഇൻസ്പെക്ടറാണ്. അല്ല ഇതൊക്കെ അങ്ങോട്ടേക്ക് അറിയിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അതിന് അറിയിക്കേണ്ടവർ അടച്ചിട്ടുണ്ട്. ഒരു കാര്യം, ഇവിടെ പെറ്റി അടച്ചിട്ടുണ്ട്, ഒരു 10,000 രൂപ പെറ്റി അടച്ചിട്ടുണ്ട്. ആ സാധനം കൊടുക്ക്. പുള്ളി ഇതുമായിട്ട് കടയിട്ടെന്ത് ബന്ധം? ഓക്കെ, ഞാൻ അറിയിക്കേണ്ടവരെ കറക്റ്റ് അറിയിച്ചോളാം. സാറേ ഇവിടെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ സംഘം കൂടുവാണോ എല്ലാരും കൂടെ വിളിച്ചിട്ട്? 10,000 രൂപ പെറ്റിയുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ അറിയിക്കേണ്ടവർ അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ അകത്ത് ചേർക്കുന്ന കളറും കാര്യങ്ങളും ഇത് ഇന്ന് ഉണ്ടാക്കിയതാണോ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ഫൈൻ കിട്ടും. ആ ഫൈനിൽ താങ്കൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഫൈൻ വേണ്ട. ആ പിന്നെന്താണ് പറഞ്ഞ വേറൊന്നുമില്ല, നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് സാധാരണ ഫൈൻ അടിക്കുന്നത്. കടയിൽ ബുക്കും പേപ്പറും ഇല്ല, ലൈസൻസും ഇല്ല. ഒരു ദിവസം ടൈം തരാൻ കൊണ്ടുതരാന്ന് വെച്ചപ്പോ അത് എവിടെ വെച്ചെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇനി എന്താ അറിയേണ്ടത്?
വേറെ ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല, എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ നിങ്ങളുടെ കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിന്റെ ഇടക്ക് വന്നിട്ട് സാറേ വിടണ്ടേ, അയച്ചോണ്ടിരിക്കുവാണ്. ഞാൻ സംസാരിക്കുന്ന കണ്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും സാറേ. ഇവിടെ സംസാരിക്കുന്നുണ്ട്, അതിൽ കുറെ ആൾക്കാർ പൊതുപ്രവർത്തനം വേണ്ടി നമ്മളെ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര് നിൻ വഴിയേരാപ്പകല് കാവലുണ്ടേ എൻ്റെ കണ്ണ് ഏതാനെ ധനന്താനെ തന്താനെ തോന്നലും കേട്ടാ. ഞാൻ ഫുഡിനെ നിന്ദിച്ചോന്നല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടം. ഇവിടെ നിന്ന് നല്ല ഫുഡ് കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. കഴിച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഓരോ വാക്കുകൾ പറയുമ്പോഴേ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായത്. കഴിച്ചത് ഇത്രയും ടേസ്റ്റുള്ള ഫുഡ് അത് കൊള്ളത്തില്ല എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പോലും സഹിക്കത്തില്ല ഉള്ള കാര്യം പറയല്. കഴിച്ച ഇവർ ഇത്രയും പേര് നോക്കി ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് മനസ്സിലേ. അതുകൊണ്ട് ഇത് ഈ ഒരു സന്തോഷം തോന്നില്ല മകന്റെ രീതിയിൽ. ആദ്യ ബന്ധു കലിപ്പായിരുന്നു എന്നെ പൊന്നാളി എന്നെ അടിച്ചിട്ട് എന്റെ അടുത്ത് പാത്രത്തിന്റെ അടിക്കുന്നത് അതേപോലെ വേണ്ട. ഇനി സ്റ്റേഷനിൽ പോയി കഴിക്കാൻ കൊള്ളാം അല്ലേ. പോകാൻ വരട്ടെ, ട്വിസ്റ്റ് ഇല്ലാണ്ട് എന്ത് നിക്ലോക്സ്. നമ്മുടെ സർവേയിൽ പെട്ടതാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി. കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാനും നമ്മുടെ ക്രൂ മെമ്പേഴ്സും ജോണപ്പന്റെ പിന്നാലെ തന്നെയുണ്ട്. നമ്മുടെ ജോണപ്പേട്ടനെ കുറിച്ച് നാട്ടുകാർക്ക് ചിലത് പറയാനുണ്ട്. ജോണപ്പേട്ടനെ പറ്റി എനിക്ക് ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. കാരണം പാവപ്പെട്ട ഒരു മനുഷ്യനാണ് പുള്ളി, നല്ല സ്നേഹിയാണ്. പിന്നെ ഞങ്ങൾ പണ്ട് തൊട്ടിങ്ങായിട്ട് പുള്ളി ചെമ്പിക്കച്ചവടം ചെയ്ത് പൊട്ടി പാളീഷായി. പൈസയൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ലോൺ എടുക്കുകയും പിടിക്കുകയും ഓരോരുത്തൊണ്ടിരിക്കുന്ന കടവായ്പ മേടിച്ച് ആണ് ഇവിടെ കച്ചവടം ചെയ്യുകയും. മകനുള്ളതെന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് വല്ലപ്പോഴുള്ള വരവന് മാത്രമാണ്. ഇഷ്ടപ്പെടാം, നല്ല ഇഷ്ടപ്പെടും എന്ന് വെച്ചാൽ അവിടുന്ന് ഇപ്പോൾ പലിശക്ക് മേടിക്കുകയും കുടിക്കുകയും തിരിച്ചു കൊടുക്കുകയും മേടിക്കുകയും. ജീവിക്കാൻ മാർഗ്ഗമില്ല, ഒരുപാട് കാടവും ബാധ്യതയൊക്കെയാണ്. ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല വൃത്തിയായിട്ടൊക്കെ നല്ല രീതിയിലാണ് ഇണക്കി കൊടുക്കുന്നത്. പക്ഷെ കച്ചവടം വളരെ മോശമാണ്.